ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്, നമ്മൾ ഇഷ്ടപ്പെടുന്ന ചാനൽ ഒരു പക്ഷേ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നഷ്ടപ്പെട്ടാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ് ഡീറ്റെയിൽ ആയി പറയുന്നത്. ഈ ഇടയായിട്ട് ഒരുപാട് പേരുടെ ചാനൽ നഷ്ടപ്പെട്ടിട്ട് തിരിച്ചെടുക്കാൻ വേണ്ടി ഒരുപാട് പേര് വരുന്നുണ്ട്. ഫോണ് നഷ്ടപ്പെട്ടുക, ഫോണ് കേട് വന്നുക, ഫോണിലുള്ള ഈ മെയിൽ ഐ ഡി പാസ്വേഡൊക്കെ പോയി, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് വരുന്നത്. ഇന്നത്തെ വീഡിയോ യൂട്യൂബേഴ്സ് ആയിട്ടുള്ളവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോയാണ്. കാരണം തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണം. ക്ലിയർ ആയിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞിരുന്ന കാര്യം നിങ്ങൾ ഒരു നോട്ടിൽ കുറിച്ചു വെച്ചോളൂ, നാളെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. എന്താന്ന് വെച്ചാൽ, ചാനൽ നഷ്ടപ്പെടുക എന്ന് പറയുന്ന സിമ്പിൾ കാര്യമല്ല, ഒരുപാട് പേരുടെ പ്രതീക്ഷയാണ്. ഒരുപാട് പേരുടെ എന്തെങ്കിലും വരുമാനം ലഭിക്കുന്ന രീതിയിലുള്ള ചാനലായിരിക്കാം, ഒരുപാട് പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകുന്നതായിരിക്കാം, ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടാവും. ഒരു പക്ഷേ നിങ്ങളുടേതായിട്ടുള്ള അറിവില്ലായ്മ കൊണ്ടോ നിങ്ങളുടെ അറിഞ്ഞുകൊണ്ടോ നിങ്ങളുടെ ചാനൽ നഷ്ടപ്പെട്ടാൽ, നിങ്ങളുടെ ഈ ഫോൺ നഷ്ടപ്പെട്ടാൽ, നിങ്ങളുടെ ഇമെയിൽ ഐഡി പാസ്വേഡൊക്കെ നഷ്ടപ്പെട്ടാൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഇതൊരു ചോദ്യചിഹ്നമാണ്. ഒരുപാട് വാതിലുകൾ പോയി നിങ്ങൾ മുട്ടും, ആരും തുറക്കത്തില്ല. കാരണം ഇത് റിസ്കി ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഒരാൾ, അവരുടെ ചാനൽ റിക്കവർ ചെയ്തെടുക്കണം, അതിന് ഫോൺ നമ്പർ അവരുടെ എന്താ ഇത് ഫോണ് കേട് വന്നു, കംപ്ലൈൻ്റ് ആയി. അപ്പോൾ അത് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ മെനക്കെടുമ്പോൾ അതിൽ ടൈം ഔട്ടായിട്ട് ഇപ്പോൾ അത് റിക്കവർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അവരോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഈ വീഡിയോ അവർ ഒരുപക്ഷെ കാണുന്നുണ്ടാവും. നടന്ന കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. അവരുടെ ഫോൺ കംപ്ലൈൻ്റ് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഫോണിലോട്ട് OTP കാര്യങ്ങളൊന്നും വരില്ല. പക്ഷേ ഫോൺ നമ്പർ ഉണ്ട്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോൺ കളഞ്ഞു പോയാലും ശരി, ഫോൺ കേട് വന്നാലും ശരി, സംഭവിക്കുന്നത് ഇത്തരത്തിലാണ്. നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പറ്റും, പക്ഷേ നിങ്ങളൊരു വേറൊരു ഫോൺ ഇട്ടിട്ട് ആ ഫോൺ നമ്പറിലോട്ട് OTPയും വരും. നമ്മളിവിടെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഇമെയിൽ ഐ ഡി അടിക്കും, അവർ പാസ്വേഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഇമെയിൽ ഐ ഡി അറിയാം. നമ്മൾ ഈ പാസ്വേഡും കൂടി അടിക്കുമ്പോൾ OTP അവർക്ക് വരുന്നുണ്ട്, ഫോണിലോട്ട് വരുന്നുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ OTP വരുന്നത് അവരുടെ മെയിലിലോട്ടാണ്. ആ മെയിൽ ഐ ഡി എങ്ങനെ ഓപ്പൺ ആക്കും? മെയിൽ ഓപ്പൺ ആക്കണം എന്നുണ്ടെങ്കിൽ ആ കേട് വന്ന ഫോണിൽ എങ്ങനെ കേട് വന്ന ഫോൺ നന്നാക്കാനും പറ്റില്ല. ആ കേട് വന്ന 100% അത് ഓപ്പൺ ആകാൻ പറ്റാത്ത രീതിയിലുള്ള ഫോൺ കേടുവരലാണ്. അപ്പൊ അതിൽ മെയിൽ ഐ ഡി ഓപ്പൺ ആക്കാൻ പറ്റില്ല. കാരണം മെയിൽ ഐ ഡി ഓപ്പൺ ആക്കിയാലേ അതിൽ വന്നിട്ടുള്ള കോഡ് ഇവിടെ എൻ്റർ ചെയ്താൽ നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്തിട്ട് ആ ചാനൽ റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള പ്രോബ്ലം ഗൂഗിൾ ഭയങ്കര സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്നൊന്നും മുമ്പത്തെ പോലെ വെറും ഒരു OTP ഫോണിലോട്ട് വന്ന് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ ആ ഒരു രീതി മാറിയിട്ടുണ്ട്. വളരെയധികം സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ട് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കണം. ചാനല് നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടാൽ മാത്രം മതി. കാരണം നിങ്ങളുടെ ചാനലിൽ നാളെ മേലെ ഒരു പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾ ഒരുപാട് പേരോട് പോയിട്ട് ചോദിക്കും, ഒന്ന് കെഞ്ചി നിങ്ങൾ ചോദിക്കും, എനിക്ക് ഒന്ന് റിക്കവർ ചെയ്ത് തരാം, എനിക്ക് ഇത്ര രൂപ ഡോളർ വന്നതാണ്, ഇത്ര രൂപ സമ്പാദിക്കുന്ന ചാനലാണ് നഷ്ടപ്പെട്ടു, ഇതാണ് എൻ്റെ അത്താഴം, ഇതാണ് എൻ്റെ അത്താണി, ഈ ഒരു അത്താണി വെച്ചിട്ടാണ് ഞാൻ എൻ്റെ കുടുംബത്തിൽ 4-5 പേര് ജീവിച്ചു പോകുന്നത്, ഒന്ന് റിക്കവർ ചെയ്ത് തരുമോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കരയുമ്പോൾ നിസ്സായ അവസ്ഥയിൽ എന്നെ പോലെ തന്നെ നല്ല ഒരുപാട് ക്രിയേറ്റർ ഉണ്ട്. പക്ഷെ നിങ്ങൾ അവരോടൊക്കെ പോയി ചോദിച്ചോളൂ, അവർക്കൊന്നും സാധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ആ ചാനൽ ഇത്രയും കഷ്ടപ്പെട്ട് വർഷങ്ങളോളം കഷ്ടപ്പെട്ടിട്ടുള്ള ചാനൽ നഷ്ടപ്പെടും. അത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം, എഴുതി വെക്കണം, ഒരു നോട്ടിൽ എഴുതി വെക്കണം. ഇന്നത്തെ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നത് കാര്യങ്ങൾ അത്തരത്തിൽ ഉപകാരപ്പെട്ടതാണ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഒരു ഫോൺ കണ്ടല്ലോ, ഈ ഫോണിൽ മാത്രമേ നിങ്ങളുടെ ഡിവൈസ്, അതായത് ഈ ഒരു ഫോണിൽ മാത്രം ഇമെയിൽ ഐ ഡി അടങ്ങിയിട്ടുള്ള നിങ്ങളുടെ ചാനല് അത്തരത്തിലുള്ള ഒറ്റ ഫോണിൽ മാത്രമേ ഉള്ളൂ വെച്ചാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് രണ്ടാമത്തെ ഒരു ഫോണിലും കൂടി ഈ ഒരു ആക്സസ് ആക്കി വെക്കുക. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ രണ്ടാമത്തെ ഫോണിലും കൂടി ആക്സസ് ഉണ്ടെങ്കിൽ അതിൽ ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. OTP ചിലപ്പോൾ ഇതിലോട്ടാണ് വരുന്നത് വെച്ചാലും അതിൽ ആക്സസ് ഉണ്ടെങ്കിൽ പതിയെ പതിയെ നിങ്ങളുടെ ആ ഫോൺ ഡിറ്റക്റ്റ് ആവും. ആ ഫോണിലൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഫോണിൻ്റെ ആ ചാനലിൻ്റെ ആക്സസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് ഈ ഫോൺ കേട് വന്നാലും ആ ഫോണിലുണ്ട് വരെ സന്തോഷിക്കാം. ഇപ്പോൾ എൻ്റെ ഈ ഒരു കാര്യം ഞാൻ പറയണേ, എൻ്റെ ഒരു യൂട്യൂബ് സ്കോർ മലയാളം എന്ന ചാനല് എൻ്റെ ഈ ഫോൺ വീഡിയോ എടുക്കുന്ന ഫോണിലും ഉണ്ട്, അതുപോലെ ഈ ഫോണിലും ഉണ്ട്, എൻ്റെ ലാപ്പിലും ഉണ്ട്, കണ്ടോ, 3 കാര്യത്തിലുണ്ട്. അപ്പോൾ എനിക്ക് എന്താണ്, എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാലും എനിക്ക് ഒന്നിലുള്ളത് കൊണ്ട് ഞാൻ എനിക്ക് റിക്കവർ ചെയ്യാം. ഇപ്പോൾ പിന്നെ ഒരു കാര്യം എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, ഹാക്കിംഗ് പരമായിട്ടുള്ള എന്തെങ്കിലും കാര്യമാണെങ്കിൽ ഞാൻ ബ്രാൻഡ് അക്കൗണ്ടും ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. എങ്ങനെയാണ് ബ്രാൻഡ് അക്കൗണ്ടൊക്കെ ആക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ, നോക്കിയിട്ടൊക്കെ ചെയ്യുക. ബ്രാൻഡ് അക്കൗണ്ട് ചെയ്താൽ വളരെ ഉപകാരമാണ്. കാരണം എന്താ വെച്ചാൽ, ബ്രാൻഡ് അക്കൗണ്ടിൽ ഒന്നിലധികം ഇമെയിൽ ഐ ഡിയിലൂടെ അക്സസ് ചെയ്യാൻ പറ്റും. ഈ ബ്രാൻഡ് അക്കൗണ്ട് ചെയ്യുന്നതിൻ്റെ മെയിൻ ഗുണം എന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ ചാനൽ ഹാക്കിംഗ് ആയി, സപ്പോസ് ഹാക്കിംഗ് ആയി കഴിഞ്ഞാൽ ഈ ഹാക്ക് ചെയ്തവരെന്തിന് വെറുതെ അവർ കളിക്കാൻ വേണ്ടി എടുക്കുന്നതല്ല, അവർ
ഈ ഇല്ലീഗൽ ആയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ട് നമ്മുടെ ചാനലിൽ ഒന്നിലേക്ക് റിമൂവ് ചെയ്യും, അല്ലെങ്കിൽ അവർ സാമ്പത്തിക ആഗ്രഹം ആഗ്രഹിച്ചുകൊണ്ട് ഈ ബിറ്റ്കോയിന്റെയും മറ്റുള്ള പൈസ ഇടപാടുപരമായിട്ടുള്ള വീഡിയോസ് ഒക്കെ നിറച്ചു നിറച്ചുകൊണ്ടേയിരിക്കും. അത് ഇല്ലീഗൽ ആയതുകൊണ്ട് യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി വയലേഷൻ ആണെന്ന് യൂട്യൂബിന്റെ അൽഗോരിതം ഡിറ്റക്ട് ചെയ്യുകയും പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലിനെ ഡിലീറ്റ് ആക്കി നമ്മുടെ ചാനൽ സസ്പെൻഡ് ആക്കി പോവുകയും ചെയ്യും. അപ്പൊ ഈ ഹാക്ക് ചെയ്തവർക്ക് ഒരു ഗുണവുമില്ല. എന്ത്, അവർക്ക് ഇതിൽ നിന്ന് കോടികൾ സമ്പാദിക്കാനൊന്നും അല്ല നമ്മുടെ ചാനലിന്, പക്ഷെ അവർക്ക് ഇടാനുള്ള പ്ലാറ്റ്ഫോം, ഇത്രയും വ്യൂവേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു പർട്ടിക്കുലർ വ്യൂവേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിന് അവർക്ക് കിട്ടണം. അതിനാണ് ഇവര് വലിയ വലിയ ചാനലുകളിലേക്ക് പെട്ടെന്ന് തന്നെ ഹാക്ക് ചെയ്തെടുക്കുന്നത്. കാരണം അത്രയും ബൾക്ക് വ്യൂ വരുമ്പോൾ അത് റെക്കമെൻഡേഷൻ പോയിട്ട് ഒരുപാട് അത്തരത്തിലുള്ള വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്നവരുടെ മുന്നിലേക്ക് റെക്കമെൻഡ് ചെയ്യും യൂട്യൂബ്. അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹാക്കിംഗ് നടക്കുന്നത്. അപ്പൊ ഇപ്പൊ താരതമ്യേന കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. എന്നിരുന്നാലും ഇത് പുതിയൊരു എന്തെങ്കിലും ടെക്നോളജി കണ്ടെത്തി അവര് എങ്ങനെയും ഹാക്കിങ്ങിന്റെ ഒരു രീതി എന്തായാലും പലവർക്ക് സംഭവിക്കാം. ഓക്കെ, അപ്പൊ അത് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ബ്രാൻഡ് അക്കൗണ്ട് ആക്കുന്നതിലൂടെ നമുക്ക് വേറൊരു ഇമെയിൽ ഐ ഡിയിലൂടെ ആക്സസ് ഉണ്ടെങ്കിൽ ഇവർ ഇത്തരത്തിലുള്ള വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അത് നമുക്ക് റിമൂവ് ചെയ്ത് കളയാനും യൂട്യൂബ് ടീമിനെ ധരിപ്പിക്കാനും ചാറ്റ് ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അതുപോലെ ഹൈജാക്ക് ഫോം ഫില്ല് ചെയ്ത് ഞാൻ എൻ്റെ ബ്രാൻഡ് അക്കൗണ്ട് ആണ് എനിക്കിത് റിക്കവർ ചെയ്തെടുക്കണം, എൻ്റെ ഇങ്ങനെ എഫക്റ്റഡ് ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാനൊക്കെ ഈ ബ്രാൻഡ് അക്കൗണ്ട് ഉപകരിക്കും. ഇത് രണ്ടാമത്തെ കാര്യം. ഓക്കെ, ഇനി മെയിൽ ഐ ഡിൻ്റെ കാര്യം ഞാൻ മെയിനായിട്ട് പറയട്ടെ. ഫോൺ കളഞ്ഞു പോവുക, ഫോണ് ഇത്തരത്തിൽ നശിച്ചു പോവുക, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒന്നിലധികം ഡിവൈസിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആക്സസ് ചെയ്ത് വെക്കണം. ഇത് നല്ലൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഫോണ് നിങ്ങൾ പുറത്തൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ അടങ്ങിയിട്ടുള്ള ഫോണ് ഒന്ന് സെപ്പറേറ്റ് ഒന്ന് മാറ്റി വെക്കുക. നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഒന്ന് വെറുതെ ഒന്ന് ഉപയോഗിക്കാൻ, ഞാനൊരു ഫോൺ വാങ്ങിയിട്ടുണ്ട്, അത് അവിടെ കുട്ടികൾ കളിക്കാൻ കൊണ്ടുപോയത് തോന്നുന്നു. അതായത് ഒരു ഗെയിം ഇതൊക്കെ കാർത്തൂക്കെ കാണാൻ, കാർത്തൂ കുട്ടികളുള്ള അമ്മമാർക്ക് അറിയാം. അപ്പൊ അങ്ങനെയുള്ള കാർട്ടൂണൊക്കെ കാണാൻ വേണ്ടി ആ ഫോൺ നല്ല ഫോണാണ്, 9000 സംതിങ്ങിന്റെ ഉള്ളിലേ വന്നിട്ടുള്ളൂ, ചെറുക്കനെ ഒന്ന് ഫോൺ എടുത്തതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഫോണിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മെയിൽ ഐ ഡി ആക്കി വെച്ചിട്ട് ഇവിടെ വീട്ടിൽ വെച്ചിട്ട് പോകാൻ പറ്റും. നല്ല ഫോൺ നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ കോമൺ ആയിട്ട് അത് ഉപയോഗിക്കാം, പക്ഷെ യൂട്യൂബ് ചാനൽ അടങ്ങിയിട്ടുള്ള ഒരു ഡിവൈസ് വീട്ടിൽ എടുത്തു വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, നല്ല രീതിയിൽ ഏർണിങ്സ് ഒക്കെ കിട്ടുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യണം. അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി പുതിയ ഫോണിലോട്ട് എങ്ങനെയാണ് ആക്കുക, എൻ്റെ യൂട്യൂബ് ചാനൽ പുതിയ ഫോണിലോട്ട് കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്, അതിനൊന്നും ചെയ്യാനില്ല. നിങ്ങളുടെ പുതിയ ഫോണിൽ ജിമെയിൽ ഐ ഡിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് തന്നെ പുതിയ ജിമെയിൽ ഐ ഡി കൊടുക്കാൻ പറയും. അപ്പൊ നിങ്ങൾ കൊടുക്കുക, അതിൻ്റെ പാസ്വേഡും കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ പഴയ ഫോണിലോട്ട് ഒ ടി പി വരും, അത് ആ ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പുതിയ ഫോണിൽ പുതിയ ആ ഒരു ഇമെയിൽ ഐ ഡി ആക്സസ് ആയി. അപ്പോൾ നിങ്ങൾക്ക് ആക്സസ് ആയി കഴിഞ്ഞാൽ അതിൽ തന്നെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഓപ്പൺ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പുതിയ ഫോണിലെല്ലാം കിട്ടി എന്ന് കരുതി പഴയ ഫോണിലുള്ള ജിമെയിൽ ഐ ഡി ഡിലീറ്റ് ചെയ്യാതിരിക്കുക. അത് ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ അവിടെ കടന്നോട്ടെ, എന്നിട്ട് മാത്രം ഡിലീറ്റ് ചെയ്താൽ മതി. എന്തെങ്കിലും നിങ്ങളുടെ അതായത് കയ്യാബദ്ധം പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ട് ആ ഒരു പുതിയ ഫോണിലെ ആക്സസ് കറക്റ്റായിട്ട് കംപ്ലീറ്റ്ലി ഓക്കെ ആയില്ല എന്നുണ്ടെങ്കിൽ പഴയ ഫോണിൽ നിന്ന് നിങ്ങൾ എടുത്തും കളഞ്ഞാൽ പിന്നെ അവിടെയും ഇവിടെ ഇല്ലാത്ത ഒരു അവസ്ഥയാവും. ഓക്കെ, അപ്പോൾ എന്താണ് റിക്കവർ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും, പഴയ ഫോണിലോട്ട് ഡിറ്റക്റ്റ് ആവുന്നില്ല, പല രീതിയിലുള്ള പ്രശ്നം വരും. ഓക്കെ, അത് ശ്രദ്ധിക്കണം. പിന്നെ ഇമെയിൽ ഐ ഡി പാസ്വേഡ് ശ്രദ്ധിച്ച് എഴുതി വെക്കുക. ഒരു ഡയറിയിൽ കുറിച്ച് വെക്കേണ്ട കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. ഒന്ന്, ഇമെയിൽ ഐ ഡി യൂട്യൂബ് അടങ്ങിയിട്ടുള്ള ഇമെയിൽ ഐ ഡി, ആഡ്സെൻസും വേറൊരു ഇമെയിൽ ഐ ഡിയിലാണെങ്കിൽ അതിൻ്റെയും ഇമെയിൽ ഐ ഡി പാസ്വേഡ് എഴുതി വെക്കുക. റിക്കവറി ഇമെയിൽ ഐ ഡി എഴുതി വെക്കുക, റിക്കവറി ഫോൺ നമ്പർ എഴുതി വെക്കുക. ഇതെല്ലാം ആഡ് ചെയ്യണത് എവിടെയാണെന്നൊക്കെ ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഇത്തരം കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓൺ ആണെന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു ഫോണിൽ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ട്, ഇനി യൂട്യൂബ് ചാനൽ അടങ്ങിയിട്ടുള്ള വേറൊരു ഇമെയിൽ ഐ ഡിയും കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ റെക്കോർഡ് സഹിതം കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ ഒരു ജിമെയിൽ ഐ ഡി ഓപ്പൺ ആക്കുകയാണ്. ഈ ഒരു ജിമെയിൽ ഐ ഡി ഓപ്പൺ ആക്കിയ ശേഷം ഇവിടെ എൻ്റെ ഐക്കൺ കാണുന്നുണ്ടല്ലോ, എൻ്റെ ഐക്കൺ ഇവിടെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ 3 ലൈൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഏറ്റവും താഴെ സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആഡ് അക്കൗണ്ട് എന്ന് കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് ഇമെയിൽ ഐ ഡി കാണുന്നുണ്ട്, എന്നിരുന്നാലും കുഴപ്പമില്ല. ഇവിടെ ആഡ് അക്കൗണ്ട് എന്നുള്ളതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത ശേഷം ഗൂഗിൾ എന്നുള്ളതിൽ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ചെക്കിംഗ് നടക്കുന്നതുകൊണ്ട് എൻ്റെ ഫേസ് കാണിച്ചു, വെരിഫൈ ഓക്കെ ആയി, കൺഫേം കൊടുത്തു. ഓക്കെ, കൺഫേം കൊടുത്ത ശേഷം ചെക്കിംഗ് ഇൻഫോ എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഇമെയിൽ ഐ ഡി കൊടുക്കുക. ഇമെയിൽ ഐ ഡി കൊടുക്കുന്നതിനോടൊപ്പം നിങ്ങൾക്ക് പുതിയത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുണ്ട്, അതിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. പുതിയ അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യാം, പക്ഷെ നിങ്ങൾക്ക് ഓൾറെഡി ഇമെയിൽ ഐ ഡി ഉണ്ട്, അത് ഈ ഫോണിലോട്ട് ആക്കുക വേണ്ടു എന്നുള്ള ആളാണെങ്കിൽ ഇവിടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക. അപ്പോൾ ആ പഴയ ഫോണിലേക്ക് ഒരു ഒ ടി പി പോവും. അപ്പോൾ 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒ ടി പി പോവും, അത് നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോണിൽ നിങ്ങളുടെ ഈ ഒരു ആ ഒരു ഇമെയിൽ ഐ ഡി ആക്സസ് ആയി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിലും ഒന്നിലധികം യൂട്യൂബ് ചാനലൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ,
അതൊന്നും കുഴപ്പമില്ല. ഒരുപാട് പേര് ഇതും ചോദിക്കാറുണ്ട്, ഒരു ഫോണിൽ ഒന്നിലധികം യൂട്യൂബ് ചാനൽ ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന്. ആക്സസ് ചെയ്യാം, അതിലുള്ള വീഡിയോ കാണരുത്. ആ ഒരു മാറി മാറിയിട്ടുള്ള ചാനലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിലത്തൊക്കെ വീഡിയോ ഇരുന്ന് കാണരുത്, ആ ഫോൺ ഉപയോഗിച്ച് കാണരുത്, ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റീസ് വരും. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഇതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി അതിലോട്ട് ഇൻക്ലൂഡ് ചെയ്ത് ഒരു ഫോണിൽ നിന്ന് വേറൊരു ഫോണിലോട്ട് ആക്കേണ്ടത് എന്നതിനെ കുറിച്ച് പറഞ്ഞു തന്നാണ്. ഇനി ഒന്നും കൂടി പറഞ്ഞുതരാം. അതായത് ഈ ഒരു ഇമെയിൽ ഐ ഡി ത്രൂ നിങ്ങൾ സെക്യൂരിറ്റി ആക്കി വെക്കേണ്ടത്. ഇപ്പം ഞാനും ഇതിൽ റിക്കവറി ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടില്ല, എന്നിരുന്നാലും നിങ്ങൾക്ക് പറഞ്ഞുതരാം എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന്. ഇത് എഴുതിയും വെക്കണം കേട്ടോ, റിക്കവറി ഇമെയിൽ ഐ ഡി എന്താണ്, ഫോൺ നമ്പർ എന്താണ്, ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ്, ഒക്കെ എഴുതിയും വെക്കണം. ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ ഹോം എന്നുള്ളവിടെ നമ്മുടെ ഒന്നുമില്ല, ഇവിടെ കാര്യമായിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല. ഇവിടെ നമുക്ക് പ്രൊഫൈൽ ഇൻഫോ എന്നുള്ളവിടെയാണ് മെയിൻ കാര്യം. അതായത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ ഇവിടെ എത്ര കൊടുത്തിട്ടുള്ളതെന്ന് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഫീമെയിൽ കണ്ടോ, മെയിലാണോ ഫീമെയിലാണോ, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ ഇതിൽ ഇമെയിൽ ഐ ഡി എന്താണെന്നുള്ളത്, ഈ ഒരു ചാനലിൻ്റെ ഇമെയിൽ, ഈ ഒരു ഇമെയിൽ ഐ ഡി എന്താണെന്നുള്ളത് കാണിക്കും. ഫോൺ നമ്പർ എത്തരത്തിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ കാണിക്കും. ഓക്കെ, ഏതൊക്കെ ഫോൺ നമ്പറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളതെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ താഴെ ഇമെയിൽ ഐ ഡി പാസ്വേഡൊക്കെയാണ്. ഓക്കെ, ഇവിടെ ഇമെയിൽ ഐ ഡി പാസ്വേഡും. ഇനി നമ്മൾ പോകേണ്ടത് സെക്യൂരിറ്റി കേട്ടോ, സെക്യൂരിറ്റിയിലാണ് മെയിൻ കാര്യങ്ങൾ കിടക്കുന്നത്. ഈ സെക്യൂരിറ്റിയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ, നമുക്ക് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓണാണ്. ഓക്കെ, ഇത് ഓണാണെന്ന് നോക്കി നോക്കുക. അതിനുശേഷം ഇവിടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. അതിനുശേഷം നമുക്ക് റിക്കവറി ഫോൺ നമ്പർ കണ്ടോ, റിക്കവറി ഫോൺ നമ്പർ മസ്റ്റായിട്ട് കൊടുത്തിരിക്കുക. റിക്കവറി ഇമെയിൽ ഐ ഡി അതും കൊടുത്തിരിക്കുക കേട്ടോ. ഒരു ഇവിടെ ഞാൻ കൊടുത്തിട്ടില്ല, കൊടുക്കണം. ഓക്കെ, റിക്കവറി ഇമെയിൽ ഐ ഡി കൊടുക്കുന്നതിനോടൊപ്പം ഈ കാര്യങ്ങളെല്ലാം ഒരു ഡയറിയിൽ എഴുതിയും വെക്കുക. പിന്നെ എഴുതി വെക്കേണ്ട മെയിൻ കാര്യങ്ങളാണ്, ഒന്ന് ചാനലിൻ്റെ യു ആർ എൽ. അതെവിടെയാണ് ചാനലിൻ്റെ യു ആർ എൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ തന്നെ ഇതാണ്ടോ, ഞാൻ ഓപ്പൺ ആക്കിയേ വെച്ചിട്ടുണ്ട്. ബേസിക് ഇൻഫോ. ഓക്കെ, ക്രോം ബ്രൗസറിൽ ചാനൽ ഓപ്പൺ ആക്കുക. കസ്റ്റമൈസേഷൻ എന്നുള്ള ഓപ്ഷൻ ഇവിടെ കണ്ടോ, പൂത്തിരി കത്തിക്കുന്ന പോലെ, അതായത് കമ്പിത്തിരി കത്തിക്കുന്ന പോലെയുള്ള ചിഹ്നമുണ്ട്. ആ ഒരു ചിഹ്നം കസ്റ്റമൈസേഷനാണ്, അത് അറിയാൻ വേണ്ടി പറഞ്ഞാണ്. അവിടെ നമുക്ക് ബേസിക് ഇൻഫോ എന്നുള്ള അവിടെ തന്നെ ഇവിടെ ചാനൽ യു ആർ എൽ. ഓക്കെ, കസ്റ്റം യു ആർ എൽ അല്ല, കോപ്പി ചെയ്ത് വെക്കേണ്ട ചാനൽ യു ആർ എൽ. എന്തെങ്കിലും കാര്യവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരാളുടെ ചാനൽ ടെർമിനേറ്റ് ആയിട്ട് പോയി, അപ്പോൾ അതിനെ അപ്പീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ അതിന് ചാനൽ യു ആർ എൽ ചോദിക്കും അപ്പീൽ ഫോമിൽ. അപ്പോൾ അതില്ല ചോദിക്കുമ്പോൾ എന്തോ ഒരു ഭാഗ്യവശാൽ എൻ്റെ ഇമെയിൽ ഐ ഡി ഉള്ളതുകൊണ്ട് ഞാൻ അതിനെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് അപ്പീൽ സബ്മിറ്റ് ചെയ്തു, അത് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ചാനൽ യു ആർ എൽ ഉണ്ടെങ്കിലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, വീഡിയോ കുറച്ച് ലെങ്ത് ആകുന്നുണ്ട്, ഞാൻ അത് മനഃപൂർവ്വം ആക്കുകയല്ല, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഫാമിലി അറിഞ്ഞിരിക്കണം എന്നുള്ള രീതിക്ക് പറഞ്ഞു തരികയാണ്. ഇതൊക്കെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ചാനൽ നഷ്ടപ്പെടുമ്പോഴേ നമ്മൾ ഒരുപാട് വാതിലുകൾ പോയി മുട്ടും, ആരും തുറക്കത്തില്ല. കാരണം എന്താ വെച്ചാൽ അവർക്കൊന്നും ഇതിന് സമയം കിട്ടില്ല നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ തന്നെ സ്വയം ഇതൊക്കെ ചെയ്യാൻ പഠിക്കണം. അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയി പറഞ്ഞിരുന്നത്. അപ്പോൾ ചാനൽ യു ആർ എൽ ഇത് കോപ്പി ചെയ്ത് വെക്കുക. ഓക്കെ, കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോണിൻ്റെ നോട്ട് പാഡിൽ തന്നെ എഴുതി വയ്ക്കാം, അല്ലെങ്കിൽ ഡയറിയിൽ എഴുതി വയ്ക്കാം, ഈ പറഞ്ഞ കാര്യം എഴുതി വയ്ക്കുക. ഓക്കെ, എന്നതിന് ശേഷം ഇത്തരത്തിൽ ഇത് എടുത്ത് വെച്ച ശേഷം ആഡ്സെൻസിൻ്റെ പി യു ബി നമ്പർ എടുത്ത് വയ്ക്കുക. ആഡ്സെൻസിൻ്റെ പി യു ബി നമ്പർ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആഡ്സെൻസ് ഓപ്പൺ ആകട്ടെ. പി യു ബി നമ്പർ കാണിച്ചു തരാ പറഞ്ഞാൽ ജസ്റ്റ് കുറച്ചേ കാണിച്ചു തരുള്ളൂ കേട്ടോ, ഫുൾ കാണിച്ചു തരില്ല. അതൊക്കെ സെക്യൂരിറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എടുത്തു വയ്ക്കുന്നതാണ്. ആഡ്സെൻസ് ഇവിടെ ഓപ്പൺ ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വേറൊരാളുടെ ആഡ്സെൻസ് ആണ്. ഇവരുടെ ചാനലിൽ കുറച്ച് പ്രോബ്ലം ഉള്ളതായിരുന്നു, അപ്പോൾ ഞാൻ മൊബൈലിൽ വാങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇവരുടെ ഞാൻ ഡീറ്റെയിലൊക്കെ ഞാനിവിടെ ഒഴിവാക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആഡ്സെൻസ് പി യു ബി നമ്പർ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ കുറച്ച് മറച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ സെക്യൂരിറ്റി വേറൊരാളുടെ ചാനലാണ്, അത് സെക്യൂരിറ്റി പരമായിട്ട് മറച്ചു വെച്ചു. ആഡ്സെൻസ് ഓപ്പൺ ആക്കിയപ്പോൾ എൻ്റെ അല്ല വന്നത്, വേറൊരാളുടെയാണ്. കുഴപ്പമില്ല, അത് ഞാൻ നിങ്ങൾക്ക് പി യു ബി കാണിച്ചു തരാൻ വേണ്ടി ഇത്തരത്തിൽ ആ ഒരു ഭാഗം മാത്രം കാണിച്ചു തരുന്നുണ്ട് കേട്ടോ.